അങ്ങനെ നല്ലൊരു ശതമാനം ബാസ ഫാൻസ് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ വേണ്ടി പോവാണ്, ചാവി സീസൺ എൻഡ് ആകുമ്പോൾ ക്ലബ് വിട്ട് പോവും. ശരിക്കും ഇത് പറയുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ, സത്യം പറയും. കാരണം അദ്ദേഹത്തിന് ഡിസേർവ് ചെയ്യുന്നൊരു റെസ്പെക്റ്റ് മീഡിയാസിൻ്റെ ഭാഗത്തു നിന്നോ നമ്മുടെ കുളേഴ്സ് എന്ന് പറയുന്ന ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല. പെത്തറ്റിക്കാണ്, സത്യം പറയാം, പെത്തറ്റിക്കാണ് നമ്മുടെ അവസ്ഥ. ഈ ഇപ്പോൾ ക്ലോപ്പ് അദ്ദേഹം ഈ ഒരു ലിവർപൂളിൻ്റെ മാനേജറായിട്ട് എത്തുന്ന സമയത്ത് ഒരു ടൈമിൽ ആ ഒരു ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബേ ഇല്ല, വാഷൗട്ടായിട്ട് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അന്ന് അദ്ദേഹം വന്നിട്ട് 4 വർഷം എടുത്തിട്ടാണ് അവർക്കൊരു ടൈറ്റിൽ നേടിക്കൊടുത്തത്. ഇവിടെ ചാവി ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിൽ വരുന്നു, ഫൈനാൻഷ്യൽ ബാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലാതെയാണ് നമ്മുടെ ടീമിനെ രക്ഷിക്കുന്നത്. 9th സ്ഥാനത്തുണ്ടായ ബാസയെ 2nd സ്ഥാനത്തേക്ക് എത്തിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ബാസ ബോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മുടെ ലെവൻഡോസ്കി ഡീല്, ശരിക്കും ചാവി ആഗ്രഹിച്ച ഡീലാണോ? അല്ല, ചാവി സജസ്റ്റ് ചെയ്തൊരു ഡീലായിരുന്നില്ല ലെവൻഡോസ്കി ഡീൽ. നമ്മുടെ ബോർഡിൻ്റെ ആവശ്യമായിരുന്നു, ബാലൻഡോർ ലെവലിലുള്ള ഒരു പ്ലെയർ നമ്മുടെ സ്ക്വാഡിൽ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ബോർഡ് നടത്തിയ സൈനിങ്, അതുമാത്രമല്ല ഏജൻ്റായിട്ടുള്ള ഒരു ടൈപ്പ് ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സൈനിങ് ആയിരുന്നു ലെവൻഡോസ്കി ഡീല്. അതേപോലെ തന്നെ ജോർജ് മെൻഡസിൻ്റെ ക്ലയൻസായിട്ട് നമുക്ക് ചില ഡീൽസ് നടത്തേണ്ടി വന്നു. പിന്നെ അതേപോലെ തന്നെ ഡെക്കോ ആയിട്ട് ഒരു ടൈപ്പ് നടത്താൻ വേണ്ടിയിട്ട് റഫീനിയെ കൊണ്ടുവന്നു. ശരിക്കും റഫീനിയെ ചാവിക്ക് വേണോ? വേണ്ട. ലെവൻഡോസ്കിയെ ചാവി ആവശ്യപ്പെട്ടോ? ശരിക്കും പറഞ്ഞാൽ ചാവി ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് ചാവി റെഡിയാൻ വേണ്ടി വന്നു. ബോർഡിൻ്റെ പ്രഷർ അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് നമ്മുടെ ബോർഡ്. അത് നമുക്ക് മീഡിയാസ് ത്രൂ അങ്ങനെ കിട്ടില്ല, പക്ഷേ വേറെ ചില റിപ്പോർട്ട്സ് ത്രൂ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബോർഡ് എങ്ങനത്തെയാണ് ബോർഡാണെന്ന്. അതേപോലെ തന്നെ ഈ ഒരു കൂണ്ടെ, ശരിക്കും പറഞ്ഞാൽ ചാവിയുടെ റിക്വസ്റ്റ് പ്രകാരം നടന്ന ഡീലല്ല, അലമിനി ഡീലാണ്. ക്രിസ്ത്യൻസൺ ആണെങ്കിലും ചാവിയുടെ റിക്വസ്റ്റ് പ്രകാരം നടന്നതല്ല. ചാവി ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോർഡിനടക്കായിട്ട് നീങ്ങുക എന്നല്ലാതെ ബോർഡിന് അഗേൻസ്റ്റ് ആയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട സൈനിങ് കിട്ടുന്നില്ല, അതേപോലെ തന്നെ മീഡിയ പ്രഷർ അദ്ദേഹത്തിന് വരുമെന്ന് അറിയുന്നത് കൊണ്ട് ബോർഡിന് അനുകൂലമായിട്ടേ അദ്ദേഹം പോകത്തുള്ളൂ. അതേപോലെ തന്നെ ചായ ആഗ്രഹിച്ച് നടന്ന ഏക ഡീൽ എന്ന് പറയുന്നത് കെസിയ ഡീലാണ്. കാരണം കെസിയ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ചാവി ആവശ്യപ്പെട്ടൊരു പ്ലെയറായിരുന്നു, പക്ഷേ പ്ലെയറിന് ബാസയുടെ സിസ്റ്റം അല്ലെങ്കിൽ ബാസയുടെ അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം നമ്മുടെ ബോർഡ് കൊടുത്തിട്ടില്ല. ബോർഡ് ഈ ഒരു പ്ലെയർ വന്ന ടൈം മുതൽ തന്നെ പ്രഷർ കൊടുക്കാൻ തുടങ്ങി, മീഡിയ ത്രൂ പല ഫേക്ക് ന്യൂസ് കൊടുത്തിട്ട് പ്ലെയറെ പുറത്തേ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ചാവി എന്ന് പറയുന്ന മാനേജർ ഈ ഒരു പ്ലെയറിന് ശരിക്കും പറഞ്ഞ ടൈം കൊടുക്കുമായിരുന്നു ബോർഡിൻ്റെ പ്രഷർ ഇല്ലെങ്കിൽ, മീഡിയ പ്രഷർ ഇല്ലെങ്കിൽ ഷുവറായിട്ട്. പിന്നെ ഈ കഴിഞ്ഞ സീസൺ 2022-23 സീസണിൽ ചാവി എന്ന് പറയുന്ന മാനേജർ 2 ടൈറ്റിൽസ് നേടിക്കൊടുത്തു. ഒന്ന് ഈ ഒരു സൂപ്പർ കപ്പ് ഡി എസ്പാനിയ, അതേപോലെ തന്നെ ലാലീഗ. ബാസ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നേടിക്കൊടുത്തതാണ് ഈ 2 ടൈറ്റിൽസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സീസൺ ആയപ്പോഴേക്കും, അതായത് ഈ സീസണിലേക്ക് വരുമ്പോഴേക്കും ചാവിക്ക് ചാവിയുടെ മെയിൻ പ്ലേസിന് നഷ്ടമായി. പി കെ പോയാലും കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷേ ബുസ്കറ്റ്സ് പോയപ്പോഴേക്കും ചാവിയുടെ ഗെയിം പ്ലാൻ കംപ്ലീറ്റ് ഡിസ്ട്രോ ആയി. ഇപ്പോൾ ചാവിക്കാണെങ്കിൽ ഒരു പക്ക റീപ്ലേസ്മെൻറ്റിനെ കണ്ടെത്താൻ ഒരു ഫണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ചാവി എന്ന് പറയുന്ന മാനേജറിന് പ്രോപ്പർ ബാക്കിംഗ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എൻ്റെ ചോദ്യം സിമ്പിളാണ്, ഇപ്പോൾ ഡെംബലി ഉണ്ടായ സമയത്ത് പോലും റഫീനിയെ സൈൻ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചില്ലേ? അപ്പോൾ ആ ഒരു ടൈമിലുള്ള മാനേജ്മെൻറ്റ്, അതായത് നമ്മുടെ ലപ്പോർട്ട മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് ബുസ്കറ്റ്സ് ഉള്ള ടൈമിൽ ബുസ്കറ്റ്സിനെ റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ നിന്നില്ല? അതായത് ഡെംബലിലെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തുന്ന ടൈമിൽ തന്നെയാണ് റഫീനിയ ഡീൽ പാസ് സീൽ ചെയ്യുന്നത്. എന്തിന്? അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ബുസ്കറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ നിൽക്കുമായിരുന്നു, കാരണം ബുസ്കറ്റ്സിൻ്റെ കോൺട്രാക്ട് സീസൺ എൻഡ് ആകുമ്പോൾ അവസാനിക്കുക എന്നത് ബോർഡിന് അറിയാവുന്നൊരു കാര്യമാണ്. ബോർഡ് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയോ? ഇല്ല. ബുസ്കറ്റ്സ് പോയി, ബുസ്കറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ സാധിച്ചോ? അതുമില്ല. എന്നിട്ട് ലാസ്റ്റ് ചാവിയുടെ റിക്വസ്റ്റ് പ്രകാരം ആര് വന്നു? ഓറിയൽ റൊമേ വന്നു. പ്ലെയർ എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് എത്തിയോ? അതുമില്ല. ചാവിക്കാണെങ്കിൽ ഒരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, നമ്മുടെ FFP ഇൻ്റെ ഇഷ്യൂസ് കാരണം നമ്മൾ
ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടും നമ്മുടെ ബോർഡ് മീഡിയാസ് ത്രൂ ശരിക്കും പറഞ്ഞാൽ ചാവിയെ തന്നെ പുറത്തുകളയാനുള്ള ഒരു പ്രഷർ കൊടുത്തു. ശരിക്കും ജോൺ ലപ്പോർട്ട് ഈസ് എ ഗ്രേറ്റ് പൊളിറ്റീഷ്യൻ. ജോൺ ലപ്പോർട്ട് ആണോ അല്ലെങ്കിൽ ഡെക്കോണോ അതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ഐ ഡോണ്ട് നോ, ബട്ട് ആരായാലും നല്ല പ്ലാനിങ് കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രോപ്പർ ബാക്കിംഗ് ഇല്ലാതെ ആ ഒരു മാനേജറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം ചുറ്റിപ്പിച്ചിട്ട് ലാസ്റ്റ് ആ മാനേജറിനെ ഒഴിവാക്കുന്ന, അതും വേറെ മാർഗങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഒഴിവാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നല്ല ശോക പരിപാടിയാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ക്ലോപ്പ് ലിവർപൂളിൻ്റെ മാനേജറായിട്ട് നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 4 വർഷം എന്ന് പറയുന്നത് ആ ലിവർപൂളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇവിടെ ഞാൻ ആ ഒരു ബോർഡിനെ ഹാറ്റ്സ് ഓഫ് പറയുകയാണ്. കാരണം ക്ലോപ്പ് എന്ന് പറയുന്ന മാനേജറിനെ നല്ല രീതിയിൽ അവർ ബാക്ക് ചെയ്തു. അതേപോലെ തന്നെ അവരുടെ ഫാൻസ് അവരുടെ ആ ഒരു മാനേജറിനെ നല്ലൊരു ശമനം ട്രസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പകുതീൻ്റെ പകുതി ഇവിടെ ചാവിക്ക് ലഭിക്കുന്നില്ല. അതുമാത്രമല്ല ബാസ ബോർഡ് സ്പെൻഡ് ചെയ്ത 260 മില്യൺ യൂറോസ് അത് ചാവിയുടെ ഇഷ്ടപ്രകാരം നടന്നതേ അല്ല. അതിൽ നല്ലൊരു ശമനം നടന്നത് ബോർഡിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലിവർപൂളിന് അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. ലിവർപൂൾ നടത്തിയിരിക്കുന്ന സൈനിങ്സ് മൊത്തം ക്ലോപ്പിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവിക്ക് ഒരു പ്രോപ്പർ ബാക്കിങ് പോലും കിട്ടാതെയാണ് ചാവി കഴിഞ്ഞ സീസണിൽ ടൈറ്റിൽ നേടിയത്. ഈ ഒരു സീസണിലേക്ക് വന്നപ്പോഴേക്കും ചാവിക്ക് ഡിഫൻസീവ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ വേണം 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 എന്ന് പറഞ്ഞിട്ടും ബോർഡിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. എന്നാൽ ഇൻവെസ്റ്റ് ചെയ്ത പ്ലേയേഴ്സ് എഫക്റ്റീവ് ആണോ? അല്ല. അതിനെല്ലാം ബ്ലെയിം ചാവിക്ക്. ചാവിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റഫീനി എന്ന് പറഞ്ഞൊരു പ്ലെയറുണ്ട്, വെറുതെ ഓടി കളിക്കുകയെന്നല്ലാതെ ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ഒരു ഗോൾ നേടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ പ്ലെയർ പെർഫോം ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവില്ല. ലെവൻഡോസ്കി ആണെങ്കിൽ ടിക്ടോക്ക് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നതല്ലാതെ ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ പ്ലെയർ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് ബാസി വിൻ ചെയ്യിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഗോൾ അടിക്കുമായിരിക്കും എപ്പോഴെങ്കിലും, പക്ഷേ നമ്മൾ ജയിപ്പിക്കുന്ന സിനാറിയോ വളരെയധികം കുറവാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ജൂൾസ് കൊണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജൂൾസ് കൊണ്ട് ഈ സീസണിൽ വൻ അബദ്ധം, ഒന്നും ചെയ്യുന്നില്ല. പ്ലെയറിന് ഇഷ്ട പൊസിഷൻ വരെ ചാവി കൊടുത്തിട്ടും നോ റിസൾട്ട്. ശരിക്കും സങ്കടമുണ്ട്, സത്യസന്ധമായിട്ട് പറയുന്നത് സങ്കടമുണ്ട്. അതായത് നമ്മുടെ ബോർഡ് ചാവിയെ പ്രോപ്പറായിട്ട് ബാക്ക് ചെയ്യാതിരിക്കുകയും എന്നിട്ട് മീഡിയാസ് ത്രൂ തന്നെ ആ ഒരു ചാവിയുടെ സാക്കിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തിട്ടുണ്ടല്ലോ, നല്ലുണ്ട്. ഇപ്പോൾ ജൂണാകുമ്പോൾ ചാവി മിക്കവാറും ക്ലബ് വിട്ട് പോകും. ആ ക്ലബ് വിട്ട് പോകുന്ന ടൈമിനുള്ളിൽ ചാവിക്ക് 2 ട്രോഫീസ് ബാക്കിയാണ്. അതിലേതെങ്കൊന്ന് നേടിയിട്ട് ചോദിക്കും. അതാകുമ്പോൾ നമുക്കും ഒരു സന്തോഷം, ചാവിക്കും ഒരു സന്തോഷം. ഏതെങ്കൊന്ന് നേടട്ടെ പാവം. എനിക്ക് സങ്കടമുണ്ട് കേട്ടോ, സത്യസന്ധമായിട്ട് പറയുകയാണ്. കാരണം അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ഹേറ്റല്ല ഈ ഒരു മീഡിയാസും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മിക്കേൽ അർട്ടെട്ട ആയിക്കോട്ടെ, ഈ ഒരു എൽട്ടൻ ഹാഗ് ആയിക്കോട്ടെ, പൊച്ചട്ടീനോ ആയിക്കോട്ടെ, ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് ആയിക്കോട്ടെ, കുറേ മാനേജേഴ്സ് ഉണ്ട്. അമ്മാതിരി സ്പെൻഡിങ് നടത്തിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രോഫി പോലും നേടാതെ പോകുന്ന കുറേ മാനേജേഴ്സ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ചാവിക്ക് പ്രോപ്പർ ബാക്കിംഗ് പോലും ഇല്ലാതെയാണ് ചാവി 2 ട്രോഫീസ് നേടിയത്. എന്നിട്ടും ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ചാവിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്. ട്രോഫി നേടാതെ മാനേജേഴ്സിൻ്റെ പിന്നാലെയാണ് ഒട്ടുമിക്ക ബാസ ഫാൻസും. ഇപ്പോൾ ഇതോ കുറേ ബാസ ഫാൻസ് ഉണ്ട്, ആരൊക്കെയാണ്? ജാബി അലോൺസോ, അതേപോലെ തന്നെ ഈ ഒരു അർട്ടേറ്റയുടെ പിന്നാലെ, പിന്നെ വേറെ കുറേ മാനേജേഴ്സ് ഉണ്ട്, അവരുടെ പിന്നാലെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ ചാവി എന്ന് പറയുന്ന മാനേജറിന് പ്രോപ്പർ ബാക്കിംഗ് കൊടുക്കാത്തടത്തോളം കാലം ക്ലബ്ബ് എങ്ങനെ രക്ഷപ്പെടുക? ഒരു ക്ലബ്ബ്, അതും ഒരു എലൈറ്റ് ലെവലിലുള്ളൊരു ക്ലബ്ബ്, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. ഇവിടെ ഫണ്ടില്ലാണ്ട് കഷ്ടപ്പെട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടും പുല്ല് വേല. അതേസമയത്ത് ഫണ്ട് ഇറക്കിയിട്ട് വൺ ബ്ലണ്ടർ സൈനിങ്സ് നടത്തിയിട്ട് പോകുന്ന കുറേ മാനേജേഴ്സ് ഉണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള മീഡിയ പ്രൊട്ടക്ഷൻ, ഫാൻസിൻ്റെ പ്രൊട്ടക്ഷൻ, ഫാൻസ് ബ്ലെയിം ചെയ്താൽ തന്നെ ബോർഡ് പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഇവിടെ അത് കാണുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരൻ
ബർട്ടോമയാണ് ആ പറഞ്ഞ കൂടിപ്പോകും ബട്ട് എന്നാലും ആ ഒരു വ്യക്തി കാരണമാണ് ബാസക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ആൻഡ് ജോൺ ലപ്പോർട്ട ആണെങ്കിൽ അതിൻ്റെ ഒരു മിനി വേർഷൻ കണ്ടിന്യൂ ചെയ്യുന്നു അത്ര തന്നെ. എന്തായാലും ചാവി ഈ ഒരു ബാസ വിട്ട് പോകാമെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പോവുകയാണെങ്കിൽ ജൂണിൽ അദ്ദേഹം പോവുകയാണെങ്കിൽ ചാവിയുടെ അണ്ടറിൽ ബാസ ബോർഡ് പ്ലാൻ ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി ഫെയിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് പോവും. അതെങ്ങനെയാണ് റീസ്റ്റാർട്ട് ആവുക നോ ഐഡിയ. ആൻഡ് ചാവി ക്ലബ് വിട്ട് പോകുന്നതോടുകൂടി ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് മിക്കവാറും നിർത്താനുള്ള ചാൻസൊക്കെ ഉണ്ട്. ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അത് ആ ഒരു സിറ്റുവേഷൻ പോലെ ഉണ്ടാവും എന്താവുക എന്നത് കണ്ടെന്നറിയാം. എന്തായാലും ജോൺ ലപ്പോർട്ട ബോർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയെ നിർത്തി. കാരണം ഈ ഒരു സീസണിൻ്റെ തുടക്കം മുതൽ ജോൺ ലപ്പോർട്ട ബോർഡ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് വൻ അബദ്ധമായിരുന്നു. അതായത് ജോർജ് വെൻഡസിൻ്റെ ആ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ജോ ഫിലിക്സ് സൈനിങ് നടത്തുന്നു. അതിനുവേണ്ടിയിട്ട് ആൻസർ ഫാറ്റിനെ വേറെ ക്ലബിലേക്ക് കൊടുക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ ബോർഡാണെങ്കിൽ ഈ ഒരു ആബ്ഡേ സെൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു എറിഗാർസേനെ വേറെ ക്ലബിലേക്ക് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നോ ഐഡിയ. നഷ്ടക്കച്ചവടം തന്നെയാണ് അടക്കം ഉണ്ടായത്. പക്ഷെ എന്നിട്ട് ബോർഡ് അങ്ങനത്തെ ഡീലിങ്സും കാര്യങ്ങളും നടത്തി. ചാവിക്ക് ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എല്ലാം വെള്ളത്തിലായി. അപ്പോൾ ഇനി 5 മാസമാണ് ഇനി ബാക്കിയുള്ളത്. 5 മാസത്തിനുള്ളിൽ ചാവി ക്ലബ് വിട്ടു. ക്ലബ്ബ് വിട്ട് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു ട്രോഫി അദ്ദേഹത്തെ കൊണ്ട് നേടാൻ സാധിക്കട്ടെ, അത്രയാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ ഒരു വീട്ടിലുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.